നമസ്കാരം. കേരളം കാത്തിരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം എണ്ണിത്തുടങ്ങാൻ അവശേഷിക്കുന്നത് ഇനി മണിക്കൂറുകൾ മാത്രം. പുറത്തുവരുന്ന സർവേകളിലെല്ലാം ഇടതു മുന്നണിക്ക് തുടർഭരണം പ്രവചിക്കപ്പെടുന്നു. അതേസമയം സംസ്ഥാനത്ത് തുടർഭരണം ഉണ്ടായിക്കഴിഞ്ഞാൽ സത്യപ്രതിജ്ഞ നീട്ടിക്കൊണ്ട് പോകില്ലെന്ന് CPIM വൃത്തങ്ങൾ സൂചന നൽകുന്നു എന്ന രീതിയിൽ ഇന്ന് രാവിലെ തൊട്ട് വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഈ വാർത്തകൾക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് പിണറായി വിജയൻ. LDF തുടർഭരണം ഉണ്ടാവുകയാണെങ്കിൽ തിങ്കളാഴ്ച തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങൊരുക്കാൻ നിർദ്ദേശം നൽകിയെന്ന വാർത്തകൾ നിഷേധിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാധ്യമപ്രവർത്തകരുടെ ഭാവനയിൽ നിന്ന് വന്ന വാർത്തകളാണിതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെ: നിങ്ങളുടെ ഇടയിൽ ധാരാളം ഭാവനാസമ്പന്നരായ ആളുകൾ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. മുൻപും ഭാവനാസമ്പന്നർ എണീറ്റ് രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ ഇതിലും വിരിക്കട്ടെ എന്ന് വെച്ചതാണ്. ഞങ്ങൾ അതിനെക്കുറിച്ച് യാതൊന്നും ചിന്തിച്ചിട്ടില്ല എന്നതാണ് വാസ്തുത. വോട്ടെണ്ണലിൻ്റെ പിറ്റേന്ന് തന്നെ സത്യപ്രതിജ്ഞ നടത്തണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചതെന്നായിരുന്നു ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിൽ വന്ന വാർത്ത. ഇത് തുടർന്ന് ധാരാളം മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. രാജ്ഭവനിൽ ലളിതമായൊരു ചടങ്ങായി സത്യപ്രതിജ്ഞ ചുരുക്കുമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചതായി വാർത്തയിലുണ്ടായിരുന്നു. വോട്ടെണ്ണൽ ദിവസങ്ങൾക്ക് മുൻപേ സത്യപ്രതിജ്ഞ ചടങ്ങുകൾക്കായി നിർദ്ദേശം നൽകുന്നത് അമിത ആത്മവിശ്വാസത്തോടെയാണെന്നുള്ള ഒരു നീക്കമാണെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടുള്ള ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ റിപ്പോർട്ട്. LDF സർക്കാരിന് തുടർഭരണം ലഭിക്കുമെന്ന് ദേശീയ മാധ്യമങ്ങളുടെ എക്സിറ്റ് പോളുകൾ വരെ പ്രവചിച്ചിരുന്നു. വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് CPIM കണക്കുകൂട്ടൽ. LDFന് 120 സീറ്റുകൾ വരെ നേടുമെന്നായിരുന്നു ചില എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിരുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പ്രോട്ടോകോൾ അനുസരിച്ച് ഈ മന്ത്രിസഭയുടെ മന്ത്രി രാജിവെക്കുകയും മുഖ്യമന്ത്രി ഗവർണർക്ക് രാജി നൽകുകയും ചെയ്യുമായിരുന്നു. അതിനുശേഷം പാർട്ടിയുടെയും മുന്നണിയുടെയും പാർലമെന്ററി യോഗം ചേർന്നാകും പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക. ഭൂരിപക്ഷം തെളിയിക്കുന്ന കത്ത് ഗവർണർക്ക് മുന്നിൽ ഹാജരാക്കേണ്ടതുണ്ട്. എന്നാൽ ഇതെല്ലാം ചെയ്യാൻ CPIM നേതൃത്വം മുൻകരുതലെടുത്തിട്ടുണ്ടെന്നും ഫലം വരുന്നതുവരെ കാത്തിരിക്കുകയാണെന്നും വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇതുകൂടാതെ മറ്റെല്ലാ മന്ത്രിമാരും, പിന്നീട് ശൈലജ ടീച്ചറും പിണറായി വിജയനും തിങ്കളാഴ്ച മറ്റെല്ലാ മന്ത്രിമാർ പിന്നീടും ശൈലജ ടീച്ചറും പിണറായി വിജയനും തിങ്കളാഴ്ചയും സത്യപ്രതിജ്ഞ ചെയ്യുമെന്നും വാർത്തകളുണ്ടായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി വ്യക്തമായും തെറ്റായ വാർത്തയാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇടതുപക്ഷത്തിന് എല്ലാ സർവേകളിലും മേൽക്കോയ്മയുണ്ട്. കേരളത്തിൽ തുടർഭരണം തന്നെയാകും ഉണ്ടാകുകയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും അറിയിച്ചിരുന്നു. മികച്ച ആത്മവിശ്വാസം തന്നെയാണ് മറ്റ് നേതാക്കളും മുന്നോട്ട് വെച്ചത്. അവസാനമായി ഇടതുപക്ഷത്തിന് വിജയം പ്രഖ്യാപിച്ചത് ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചറായിരുന്നു. കേരളത്തിൽ ഇടതുപക്ഷം 80 മുതൽ 100 വരെ സീറ്റുകൾ നേടുമെന്നാണ് ശൈലജ ടീച്ചർ പറഞ്ഞത്. ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു മനോഭാവം കേരളത്തിലുടനീളമുണ്ടെന്നും ഭൂരിപക്ഷം വോട്ടെണ്ണിയാൽ മാത്രമേ പറയാൻ സാധിക്കുള്ളൂവെന്നും KK ശൈലജ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രസിദ്ധീകരിച്ചു. LDF നടത്തിയ മികച്ച വികസന പ്രവർത്തനങ്ങളോടെയൊക്കെ ജനങ്ങൾ വലിയ ആഭിമുഖ്യമുണ്ടെന്നും ഭരണ തുടർച്ചയുണ്ടായില്ലെങ്കിൽ അത് കേരളത്തിന് വലിയ നഷ്ടമായിരിക്കുമെന്നും ശൈലജ ടീച്ചർ വിലയിരുത്തിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫല പ്രഖ്യാപനത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ വിജയപ്രതീക്ഷ പങ്കുവെച്ച് ജോസ് കെ മാണിയും രംഗത്ത് വന്നിരുന്നു. പാലായിൽ വിജയം ഉറപ്പാണെന്നും ഇടതുമുന്നണിയുടെ തുടർഭരണം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നും ജോസ് കെ മാണി വ്യക്തമാക്കിയിരുന്നു. ഇടതുമുന്നണിക്ക് ലഭിക്കുന്ന സീറ്റുകളുടെ കൃത്യമായ എണ്ണം എത്രയായിരിക്കുമെന്നതിനെക്കുറിച്ച് ജോസ് കെ മാണി പ്രതികരിച്ചില്ലെങ്കിലും വ്യക്തമായ സീറ്റുകളുടെ പിൻബലമുണ്ടാവുമെന്ന് അദ്ദേഹം പ്രതികരിച്ചു.